വടക്കൻ കർണാടകത്തിലെ കാലബുർഗി ജില്ലയിലുള്ള സന്നതി എന്ന സ്ഥലത്തേക്കാണ് നാം പോകുന്നത്. ഇവിടെ ഭീമ നദിയുടെ കരയിലാണ് അശോക മൗര്യ ചക്രവർത്തി തൻ്റെ ജീവിതാന്ത്യത്തിൽ വന്ന് ബുദ്ധൻ്റെ ഓർമ്മകളിൽ രണ്ട് സ്തൂപങ്ങൾ, സന്നതി സ്തൂപവും കനകനഹള്ളി സ്തൂപവും സ്ഥാപിച്ച സ്ഥലമാണ് ഇത്. ഒരു അശോകൻ ലിഖിതവും ഇവിടെ നിന്ന് വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഭീമാനദിക്കരയിൽ തന്നെയുള്ള ചന്ദ്രാളാംബ എന്ന പഴയ അമ്പലത്തിൽ നിന്നാണ് ആ ലിഖിതം കിട്ടിയിട്ടുള്ളത്. നാം കാണുന്നത് സന്നതി പാലവും അതിൻ്റെ വലിയ റെഗുലേറ്ററും ജലാശയവുമാണ് നാം കാണുന്നത്. അക്കരെ സ്തൂപങ്ങൾ കാണാം. കനകനഹള്ളിയിലെ അശോകന്റെ മഹാസ്തൂപവും വിഹാരവും ഉണ്ടായിരുന്ന സൈറ്റാണിത്. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഏറ്റെടുത്തതാണ്. 2000 മുതൽ അതിൻ്റെ സംരക്ഷണം തുടങ്ങിയതാണ്. പക്ഷേ 2001 അതിന് പരിപൂർണമായി അടച്ചു കിട്ടിയ ഒരു നിലയിലാണ്. ഇപ്പോൾ പൊതുജനങ്ങൾക്കോ ഗവേഷകർക്കോ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർക്കോ ഒന്നും തന്നെ അവിടെ വിശദമായി കാണുവാനും അതിൻ്റെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ വിലക്കിയ നിലയിലാണ് കഴിഞ്ഞ 20 വർഷത്തോളമായി. പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് ഈ അശോകൻ പൈതൃകം, ഈ തെന്നിന്ത്യയുടെ ഈ ബൗദ്ധ സംസ്കാരത്തിൻ്റെ ഈ ആർക്കിയോളജിക്കൽ അവശേഷിപ്പ്, ഇതിനെക്കുറിച്ചുള്ള വിജ്ഞാനീയം, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇതിനെക്കുറിച്ചുള്ള ഫോട്ടോകൾ, വീഡിയോകൾ ഒക്കെ തന്നെ വിലക്കിയ അവസ്ഥയിൽ, ഇത് ജനങ്ങൾക്ക് അടച്ചുപൂട്ടിക്കെട്ടിയ ഒരു അവസ്ഥയിൽ, നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിലാണുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു ലോക പൈതൃകമാണ്. നമുക്ക് കാണാവുന്ന പോലെ വലിയ വട്ടത്തിലുള്ള ആ സ്തൂപത്തിൻ്റെ അടിത്തറ ഇപ്പോഴും കരിങ്കല്ലിലുള്ള അടിത്തറ അവിടെ ശേഷിക്കുന്നു. ഭാഗ്യവശാൽ ഒരു അശോകൻ എഡിക്റ്റ് അല്ലെങ്കിൽ ലിഖിതം അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ലോകത്തിന് ലഭ്യമാക്കുകയും ചെയ്താൽ മാത്രമേ ഇതിനെ യുണൈറ്റഡ് നേഷൻസൊക്കെ ചേർന്നുകൊണ്ട് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച് ലോക സംസ്കാര ഇടമായി ലോകോത്തരമായി സംരക്ഷിക്കാൻ, ഭാവിക്ക് വേണ്ടി സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയുള്ളൂ. കനകനഹള്ളി വിഹാരത്തിലെ അശോകൻ സ്തൂപത്തിന് മുമ്പിലുള്ള ഒരു അശോകൻ ഇൻസ്ക്രിപ്ഷനാണ് ഇവിടെ കാണുന്നത്. അശോകൻ ലിഖിതം, അശോകൻ്റെ എഡിക്റ്റുകൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ലിഖിതമാണ്. കനകനഹള്ളി വിഹാരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലിഖിതമാണ്. ധമ്മത്തെക്കുറിച്ചും ബുദ്ധൻ്റെ തത്വചിന്തയെക്കുറിച്ചും ജനങ്ങളെ ബോധിപ്പിക്കുന്ന കല്ലിൽ, കരിങ്കല്ലിൽ കൊത്തിയ പാലി ഭാഷയിലുള്ള ധമ്മലിപിയിലുള്ള അശോകൻ ബ്രാഹ്മി എന്ന് പറയുന്ന ധമ്മലിപിയിലുള്ള ലിഖിതമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കനകനഹള്ളിയിലെ അശോകൻ ലിഖിതമാണ് ഇവിടെയുള്ളത്. അശോകാസ് എഡിക്റ്റ് അറ്റ് കനകനഹള്ളി, സന്നതിയിലെ കനകനഹള്ളി വിഹാരത്തിൻ്റെ തൊട്ട് മുമ്പിൽ വച്ചിരിക്കുന്ന ഇത് ചന്ദ്രാളാംബ എന്ന് പറയുന്ന ഇന്നത്തെ ഒരു കാളി അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ഇത് ASI റിക്കവർ ചെയ്ത് തൊട്ട് കിഴക്കുള്ള ഈ കനകനഹള്ളി വിഹാരത്തിൻ്റെ ഭൂമികയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് കനകനഹള്ളി വിഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണിക്കാനുള്ള അതിൻ്റെ സൈറ്റ് മ്യൂസിയം ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ അത് ജനങ്ങൾക്ക് ഫോട്ടോഗ്രാഫിക്ക് തുറന്നു കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു നിർഭാഗ്യകരമായ അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് അശോകൻ്റെ എഡിക്റ്റുകൾ, അശോകൻ്റെ ലിഖിതങ്ങൾ അതാണ് ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സന്നതിയിലെ കനകനഹള്ളി എന്ന ഈ അശോകൻ ബുദ്ധ വിഹാരത്തിന്, വലിയ മഹാസ്തൂപത്തിനും ചൈത്യത്തിനും തൊട്ട് പടിഞ്ഞാറ് വശത്തുള്ള ഒരു സൈറ്റിൽ, ഈ ഭീമാനദിയുടെ കരയിൽ, ഭീമാനദിയും അതിലെ അണക്കെട്ടുമാണ് നമുക്ക് ഇവിടെ കാണാവുന്നത്. റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ഭീമാനദിയിലുള്ളത്. അപ്പോൾ കർണാടകത്തിലെ വടക്കൻ ജില്ലയായ കാലബുർഗിയിലെ സന്നതയിലുള്ള കനകനഹള്ളി എന്ന വലിയ, അല്ലെങ്കിൽ കനകപ്പള്ളി എന്ന് മലയാളത്തിൽ പറയാവുന്ന ആ വലിയ പെരുമ്പള്ളിയുടെ തൊട്ട് ചേർന്ന ഭൂമിയിലാണ് ഈ ഭീമാ തടത്തിൽ നാം നിൽക്കുന്നത്. ഇവിടെയാണ് നമുക്ക് കാണാം വളരെ അപൂർവമായ ഒരു പ്രതിമ, ഒരു ശില്പം ഇവിടെ കാണാം. ഇത് മറ്റാരുടേതുമല്ല, മഹാനായ മൗര്യ ചക്രവർത്തി അശോകൻ്റെ, അശോക മൗര്യൻ്റെ ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബുദ്ധ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിന് ശേഷം, ബുദ്ധിസത്തെ തൻ്റെ നിർമ്മാണ ഘടനയായി സ്വീകരിച്ചതിന് ശേഷം ഒരു ഭിക്ഷുവായി ഇരിക്കുന്ന ഉത്തരീയം പുതച്ച് അതിൻ്റെ ഉത്തരീയത്തിൻ്റെ തല മുകളിലൂടെ, തലയുടെ മുകളിലൂടെ വലിച്ചിട്ട് ഇരിക്കുന്ന അഭയമുദ്രയും കാണിച്ചിരിക്കുന്ന രീതിയിലുള്ള
ഒരു ബുദ്ധഭിക്ഷുവായ മൗര്യൻ ചക്രവർത്തിയായ അശോകൻ്റെ ഒരു പ്രതിമ ഇത്. ജനങ്ങൾ തന്നെ, അടിസ്ഥാന ജനത തന്നെ, കർണാടകത്തിലെ അടിസ്ഥാന ജനത, ദളിത് ബഹുജൻ ജനത തന്നെ ഇവിടെ അത് സ്ഥാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അശോകൻ ഇവിടെ ഉണ്ടായിരുന്ന ആ മഹാവിഹാരത്തിൻ്റെ ആ പെരുമ്പള്ളിയുടെ കനകനഹള്ളിയുടെ ഭാഗമായിരുന്ന ഒരു വലിയ അശോക സ്തംഭത്തിൻ്റെ ഒരു റെപ്ലിക്ക, അതിൻ്റെ ആധുനിക രീതിയിലുള്ള ഒരു ചെറിയ മാതൃക, ഇതിലും ഇരട്ടി ഉയരത്തിലുണ്ടായിരുന്നതാണ്. അത് ആ ഫോർ ഹെഡഡ് ലയൻസോടുകൂടി ചതുർമുഖ സിംഹം, ശാക്യസിംഹൻ്റെ ശബ്ദങ്ങൾ ലോകത്തിൻ്റെ നാല് ഭാഗങ്ങളിലേക്ക് പോകുന്ന ആ പ്രതിനിധാനമായ ചതുർമുഖ സിംഹം സാരാനാഥത്തിലെ സ്തൂപത്തിൻ്റെ മുകളിൽ ഇപ്പോഴും സ്തംഭത്തിൻ്റെ മുകളിൽ കാണാവുന്നതുപോലെയുള്ള ചതുർമുഖ സിംഹത്തെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ അടയാളമായിട്ടുള്ള ഫോർ ഹെഡഡ് ലയൺ, അതിനെ പേറുന്ന ലയൺ ക്യാപിറ്റലോട് കൂടിയ ഒരു അശോക സ്തംഭം, അശോകൻ പില്ലറിൻ്റെ ഒരു റെപ്ലിക്കയും കൂടി ആധുനികമായി ഇവിടെ പുനർനിർമ്മിച്ചിരിക്കുന്നു ഈ ഭീമയുടെ തടത്തിൽ. അതുപോലെ തന്നെ എനിക്ക് പിന്നിൽ കാണാവുന്ന രണ്ട് സ്തൂപങ്ങൾ, പണ്ടുണ്ടായിരുന്ന കനകഹള്ളി അതുപോലെ സന്നദ്ധി സ്തൂപങ്ങളുടെ ഒരു പുനരാവിഷ്കരണം, ആധുനികമായ കോൺക്രീറ്റിലുള്ള സിമെൻറ്റിലുള്ള ഒരു പുനരാവിഷ്കാരം എന്ന നിലയിൽ ഈ ലൈം സ്റ്റോണിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാചീന വിഹാരത്തിൻ്റെയും സ്തൂപത്തിൻ്റെയും മഹാസ്തൂപത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ആർക്കിയോളജിക്കൽ സർവേയുടെ ഈ പ്രത്യേക ഈ വളപ്പിനകത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. അത് പൊതുജനങ്ങൾക്ക് പലപ്പോഴും പ്രവേശിക്കാനും കാണാനും പഠിക്കാനും ഗവേഷകർക്ക് പോലും ഫോട്ടോഗ്രാഫിക്കുള്ള അവകാശം പോലും ഇപ്പോൾ നിഷേധിച്ചിട്ടുള്ള ഒരവസ്ഥയിലാണ്. ഇവിടെ ജനങ്ങൾ തന്നെ ഇവിടെ രണ്ട് മഹാസ്തൂപങ്ങൾ ആധുനികമായി പുനർ നിർമ്മിച്ച് കൊണ്ടുവന്ന രണ്ട് വലിയ വട്ടങ്ങൾ അല്ലെങ്കിൽ മുട്ടങ്ങൾ എന്ന് പറയുന്ന കുമിള രൂപത്തിലുള്ള ആ സ്തൂപങ്ങൾ പ്രപഞ്ചത്തെയും മൈത്രിയെയും പ്രപഞ്ച സാഹോദര്യത്തെയും മൈത്രിയെയും അടയാളപ്പെടുത്തുന്ന ബൗദ്ധമായ രണ്ട് പ്രബുദ്ധമായ രണ്ട് സ്തൂപങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. അതും ഈ ഭീമാ തടത്തിൽ സന്നദ്ധിയിൽ കനകനഹള്ളിയിൽ ഈ കനകപ്പള്ളിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ബുദ്ധിസ്റ്റ് ഫ്ലാഗ്, യൂണിവേഴ്സലായിട്ടുള്ള ബൗദ്ധ പതാക ഇവിടെ പഞ്ചവർണ്ണങ്ങളിൽ പാറിക്കളിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. സന്നദ്ധി ലോകപ്രശസ്തമാകുന്നത് അശോകൻ്റെ സന്ദർശനങ്ങളിലൂടെയാണ്. ബി സി 300 ബുദ്ധന് 200 ശേഷം മഹാനായ മൗര്യൻ ചക്രവർത്തി അശോകൻ ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് സഞ്ചരിക്കുകയാണ്. 3 അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് സഞ്ചരിച്ചു. ഈ ഭീമാ നദിയുടെ കരയിലുള്ള സന്നദ്ധി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വന്ന് ഒരുപക്ഷെ ബുദ്ധൻ നടത്തിയ പ്രഭാഷണങ്ങളുടെ സ്മാരകങ്ങൾ എന്ന നിലയിൽ 84,000 മഹാസ്തൂപങ്ങളും ചൈത്യങ്ങളും വിഹാരങ്ങളും സ്തംഭങ്ങളും അദ്ദേഹം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെമ്പാടും സൗത്ത് ഏഷ്യയിലെമ്പാടും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യയുടെ ഇന്നത്തെ അതിർത്തിക്ക് പുറത്താണ് പല അശോകൻ സ്തംഭങ്ങളും ലിഖിതങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ അശോകൻ്റെ ഒരു പ്രധാനപ്പെട്ട ലിഖിതവും ഒരു സ്തംഭത്തിൻ്റെ സൈറ്റും അദ്ദേഹം നിർമ്മിച്ച മഹാസ്തൂപങ്ങളുടെ ഒരു സൈറ്റുമാണ് ഈ സന്നദ്ധിയിലെ കനകനഹള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നാം ഈ നിൽക്കുന്ന ഭീമാ നദിക്കരയിലുള്ള വലിയ അണക്കെട്ട് ബരാജ് എന്ന് പറയുന്ന വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നമുക്ക് കാണാം. അതുപോലെ ഭീമാ നദി കാണാം. അപ്പോൾ അതിൻ്റെ കരയിലുള്ള സന്നദ്ധിയിലുള്ള ഇവിടെ കാണുന്ന ഈ അമ്പലമാണ് ദ്രാവിഡ ശൈലിയിലുള്ള വിമാനത്തോടുകൂടിയുള്ള വ്യാളീമുഖം വെച്ച ചൈത്യവാതായനങ്ങളോടുകൂടിയ വ്യാളീമുഖം വെച്ച ഈ ഗോപുരത്തോടുകൂടിയ വലിയ വിമാനത്തോടുകൂടിയ ഈ അമ്പലമാണ് ഒരു കാളിയുടെ അമ്പലമാണ്. ഇപ്പോൾ ചന്ദ്രാളാംബ ക്ഷേത്രം എന്ന് പറയുന്ന ചന്ദ്രാളാംബ കാളിക്ഷേത്രമാണ് ഇവിടെ കാണുന്നത്. ഇത് 1980 തുടക്കത്തിൽ ഈ ചന്ദ്രാളാംബ അമ്പലത്തിൻ്റെ അകത്ത് ഉള്ള ചില നിർമ്മിതികൾ പൊളിഞ്ഞ് വീണപ്പോൾ അല്ലെങ്കിൽ അത് പുതുക്കിപ്പണിയുന്ന അവസരത്തിൽ അവിടെ നിന്ന് അശോകൻ ലിഖിതങ്ങളും അശോകനെക്കുറിച്ചുള്ള ചില പോർട്രേറ്റ് റിലീഫുകളും പ്രതിമാ ശില്പങ്ങളും പുറത്തു വരികയുണ്ടായി. അപ്പോൾ ഈ ചന്ദ്രാളാംബ എന്ന് പറയുന്ന ഈ കാളിക്ഷേത്രം പൊട്ടിവീണപ്പോൾ അല്ലെങ്കിൽ പൊളിച്ചപ്പോൾ പൊളിഞ്ഞ് മാറിയ സമയത്താണ് അതിൻ്റെ അടിയിൽ നിന്ന് ധമ്മലിപി, അശോകൻ ബി സി 300 ബുദ്ധൻ്റെ ധമ്മം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചതാണ് ധമ്മലിപി, അല്ലെങ്കിൽ അത് എപ്പിഗ്രാഫിയിൽ അതിനെ അശോകൻ ബ്രാഹ്മി എന്നാണ് വിളിക്കുന്നത്. ഓറിയൻറ്റലിസ്റ്റുകളും ഇൻഡോളജിസ്റ്റുകളും അതിനെ ബ്രാഹ്മി എന്ന് പേരിട്ട് ആധുനിക കാലത്ത് വിളിച്ചു. അതുകൊണ്ട് തന്നെ അശോകൻ ബ്രാഹ്മി അല്ലെങ്കിൽ ധമ്മലിപിയിലുള്ള എഴുത്ത് രായ അശോകോ എന്ന അടിയിൽ എഴുതിയ വ്യക്തമായി രേഖപ്പെടുത്തിയ അശോകൻ്റെ ഒരേ ഒരു പ്രധാനപ്പെട്ട പോർട്രേറ്റ് റിലീഫ് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്.
അതിപ്പോൾ നമുക്ക് സന്നദ്ധിയിലെ തന്നെ കനകനഹള്ളി മഹാസ്തൂപത്തിനടുത്തുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അവരുടെ ശേഖരത്തിൽ അവരുടെ ഒരു സൈറ്റ് മ്യൂസിയം ആയിട്ടില്ല, പ്രദർശനം അടച്ചിട്ടിരിക്കുകയാണ്. ഭീമ നദിക്കരയിലുള്ള ചന്ദ്രാളാംബ അമ്പലത്തിൻ്റെ കൊടിമരമാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു അശോകൻ സ്തംഭത്തിൻ്റെ മോഡിഫൈഡ് രൂപം ആണ് എന്ന് പുരാവസ്തു ഗവേഷകർ നിരീക്ഷിക്കുന്നു. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് അശോകൻ ലിഖിതം കിട്ടിയത്.